അക്കൗലിഹി അള്ളാഹുമ റഫീഖ് അല്ലാല എന്നൊരാൾ പറഞ്ഞു കളഞ്ഞു, എന്നാൽ പിന്നെ അതുകൊണ്ട് പ്രശ്നമില്ല, മാറ്റി ചെല്ലണ്ടില്ല എന്ന് പറയുന്നു. ഇനി റഫീഖ് അല്ലാല അമ്മ ചൊല്ലിക്കൊടുത്തിട്ട് ഷഹാദത്ത് ചെല്ലലിന് പകരം നിൽക്കുകയും ചെയ്യൂല, കാരണം അത് വേണ്ട എന്ന് പറഞ്ഞ അവസ്ഥക്ക് ആ തൽക്കിൻ്റെ സുന്നത്ത് കിട്ടൂലല്ലോ. അപ്പോൾ അള്ളാഹിനെ കൊണ്ട് തന്നെ നന്നാക്കണം എന്നാണ് പറഞ്ഞത്. ഐ അലുന്നു അന്നഹു യർഹമുഹു വയഅഫു അൻഹു, അടാ അള്ളാഹു തആല അവന് റഹമത്ത് ചെയ്യും, അവന് അഫുബ് കൊടുക്കും, മഗ്ഫിറത്ത് കൊടുക്കും എന്നുള്ള ആഗ്രഹം വെച്ചായിരിക്കുക എന്നാണ് പറഞ്ഞ നൃത്തം. എന്ന് മാത്രമല്ല വയസ്തഹബ്ബു ലിമൻ ഇൻദഹു തഹ്സീനുൽ അൻഹി, അവിടെയുള്ള ആളുകൾക്ക് സുന്നത്താണ് അവൻ തന്നെ നന്നാക്കി കൊടുക്കൽ. മുമ്പ് അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് കണ്ടല്ലോ, ആ മൂപ്പറപ്പുറം ബേജാറായി കിടക്കുമ്പോൾ മോൻ വന്നിട്ട് പറഞ്ഞില്ലേ, ആ നിങ്ങൾക്ക് എത്ര ഫലായിൽ നൽകിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെല്ലാം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തിരിഞ്ഞെടുന്ന് സന്തോഷം വന്നല്ലോ. അതാണ് തഹസീനുൽ അന്നഹി വാ തത്മീഉഹു ഫീ റഹ്മത്തില്ലാഹി തആല, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ ഇവനെന്താകണം, ആഗ്രഹം ഒപ്പിക്കണം. അപ്പം റജായനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അതാ തഹസീനുൽ അന്നഹി ബി റബ്ബിഹി നദബാൻ, അതിനു മുമ്പ് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. വൈസ്തഹബ്ബു ലിമൻ ഇൻദഹു ലിൽ ഹാളിറീന ഇൻദൽ മരീദ് മിനന്നാസ്, രോഗിൻ്റെ അടുക്കൽ ജനങ്ങൾ അവിടെ ഹാജരായ ആളുകൾക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഫായിദത്തും ഖദ്ദല്ലത്തിൽ അഹാദീസു അലാ അന്ന ജബ്രീൽ അലൈഹി സ്ലാം ജഹലുറു മൗത്ത കുല്ലി മുഅ്മിനിൻ മാലം ഞമത്തു ജുനുബൻ, പല ഹദീസുകളും അറിയിച്ചിട്ടുണ്ട് ജബ്രീൽ അലൈഹി സ്ലാം അവിടെ ഹാജരാകും, എവിടെ ഏതൊരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോഴും ജബ്രീൽ അവിടെ ഹാജരാകും, എപ്പോഴും ജനാബത്തുകാരനായി മരിക്കാതിരിക്കുന്ന കാലത്തോളം ജബ്രീൽ ഹാജരാകുന്നുണ്ട്. ചില രീപാത്തി കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർവാഹ് റൂഹ് ഹാജരാകും നമ്മൾ മുമ്പ് ഓതിയല്ല. അതാ വക്കീല യജിബു, ആ തന്നെ നന്നാക്കൽ എന്തോ പറഞ്ഞത് ഇപ്പം സുന്നത്ത് എന്നല്ലേ പറഞ്ഞത്, ഒരു കീലയുണ്ട് യജിബു അലാ മർആ മിൻഹു യഹ്സം വകനൂതൻ, നിരാശ പ്രകടമാകുന്ന ആളുകളെ മേലിൽ ആ തന്നെ നന്നാക്കൽ വാജിബാണ്. ഇന്ന് പൊതുവെ മനുഷ്യൻ്റെ മനസ്സ് ഇങ്ങനെ ചുക്കി ചുരുണ്ടിട്ടുണ്ടായിന്നറിയോ, ഇങ്കി മാതിൽ വന്നിട്ട് ആകെ ആയിട്ട് ഇപ്പം കനൂത്ത് പറയുന്നില്ലെങ്കിലും കനൂത്തിൻ്റെ ഭക്കത്ത ഇപ്പം ഉള്ളത് എവിടെ നോക്കിയാൽ ഈ ഡിപ്രഷനും ഈ ടെൻഷനും ഇല്ലാത്ത രംഗണ്ടോ നോക്കിയട്ടെ, ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലോ, ഓതാൻ പോയാൽ എന്താ പറയിട്ടിപ്പോൾ, കാരണം ഓത്തിന് ശമ്പളം കണക്കൂട്ടുന്നത്. ആ വെള്ളിയാഴ്ച എല്ലാവരും ഇരുന്നിട്ട് ഫോൺ വിളിക്കുന്ന അവസരത്തിൽ ഇയാൾ നിന്നിട്ട് എന്താക്കണം, കുത്തനെ നിൽക്കണം. ആ എല്ലാവരും പടഞ്ഞോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഇവൻ കേക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം. ഇതാണ് ഏറ്റവും വലിയ പോസ്റ്റ്. ഈ പോസ്റ്റ് എന്ത് ചെയ്തല്ലോ പഠിക്കുന്നത്? അത് പണ്ട കക്ഷരത്തിൽ നബാത്തി ഹുദ്ബഹാന് ഹർക്കത്തും കൊടുത്തിട്ടുണ്ടല്ലോ, അതെ നോക്കി അങ്ങ് വായിച്ചാൽ പോരെ. ഇനേറിപ്പന്നെ തെറ്റി തെറ്റു പറ്റി ആരാ കലമ്പലി, എത്ര ആളെ ഞാൻ എന്തെല്ലാം ഊളയിക്കുന്നെല്ലാം പറഞ്ഞല്ലോ, ആരും ആക്ഷേപിച്ചിട്ടുണ്ടോ? ഈച്ചൻ്റെ പുള്ളി വന്നിട്ട് ഊളയിക്കും. പക്ഷേ രംഗം മാറിയിട്ടാന്ന്. അപ്പം വർറജ ഉലഹു ഔല, ഈ ടെൻഷൻ മൂക്കുന്ന ആളുകൾക്ക് റജാഗാണ് ഇപ്പം പണ്ടത് ഔല അല്ലേ. കസ്സഹീൻ കലബാലിഹിൽ ജഹ്സു, ആരോഗ്യവാനായാലും അങ്ങനെ തന്നെയാണ്, ജഹ്സ് ഖാലിബാകുമെന്ന് കാണുമ്പോൾ എന്ത് വേണം, റജായിലേക്ക് തിരിയണം എന്ന് പറയും. അപ്പം ഇപ്പം ആദ്യം റജാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പം തിരിയേണ്ടി. ഒരു മനുഷ്യർക്ക് ആദ്യം തന്നെ ചിന്തിക്കാനുള്ളത് ഇത് കൗലാണോ ഫെയിലാണോ ഹാലാണോ എന്ന്. ആകെ മൂന്നല്ലാണ്ട് നാലാമത്തൊന്നുമില്ലല്ലോ. റജാ എന്നുള്ള സാധനം കൗലാണോ ഫെയിലാണോ ഹാലാണോ എന്ന്. കൗലെന്നല്ല വായുണ്ട് പറയുന്നത്, ഫെയിൽ എന്നല്ല ചെയ്യുന്നത്, ഹാല് എന്നല്ല കൽബിൽ. ഇതെല്ലാം ആകെ നാലാമത്തൊരു ഇനം ഇല്ലല്ലോ, ഹാലാണ്. ഈ റജാ എന്നുള്ള ഹാലിനെന്താണ്, താലുക്കൽ കൽബി മർഗോബം ഫീഹി എന്നാണ് പറയുന്നത്. കിട്ടണമെന്ന് കൊതിക്കാവുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ്റെ കൽബ് ബന്ധപ്പെട്ടിരിക്കുക. അതോടൊപ്പം നിബന്ധന ഉണ്ട് മാ മുബാശറത്തിൽ അസ്ബാബ്, അതിന് അള്ളാഹു തആല അസ്ബാബ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ആ അസ്ബാബ് പ്രവർത്തിക്കുകയും വേണോ, അല്ലെങ്കിൽ എന്താകും, തമന്നയായിട്ട് മാറും. അപ്പം വീട്ടും മുറ്റത്തെന്താകുന്നു, നാളേക്ക് നല്ലൊരു കൃഷി ഉണ്ടായിരിക്കണം എന്ന് ആ മർഗോബൻ ഫീഹിയാണ്. പക്ഷേ അവിടെ വിഴുതു മറിച്ചിട്ടുമില്ല, വെള്ളം വീത്തിയിട്ടുമില്ല, വളകിട്ടിട്ടുമില്ല, വിത്തിറക്കിയിട്ടുമില്ല, ഒന്നുമില്ല. നാളെ മുളക്കട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് അതിനെന്താ പേര് പറയുക, അസ്ബാബ് ഇല്ല, തമന്നിയാണ്. ആ അപ്പോൾ അസ്ബാബിന് അതിലൂടെ പ്രാധാന്യമുണ്ട്.
പക്ഷെ എന്ത് വേണം അസ്ബാബ് ഇതുണ്ടാക്കി തീർക്കാൻ മുഅസ്സിറാണെന്ന് വിശ്വാസം പറ്റൂല, ഏത്തിമാദ് പറ്റൂല, ഏത്തിമാദും പറ്റൂല, ഇസ്തിനാദും പറ്റൂല, ഏറ്റക്കാദും പറ്റൂല. എന്തുകൊണ്ടാണ്? അള്ളാഹു തആല ആലമുൽ ഖുദ്റത്തിൽ കൂടിയും ആലമുൽ ഹിക്മത്തിൽ കൂടിയും രണ്ട് കണക്ഷൻ കൂടിയാണ് നമുക്ക് ആരോപിക്കുന്നത്. അപ്പോൾ ആലമുൽ ഹിക്മത്ത് മറച്ചു വെച്ചിട്ട് മതവരാകിയ ഏകപക്ഷീയമായി മാറും. അപ്പോൾ റൂം അടക്കാനുള്ള അടച്ച് പൂട്ടിയ ബന്ധാക്കിയതിന് ശേഷം ഇതിനുള്ള അന്ധ കാക്കൂന്ന് ഏറ്റവും റജാവ് വെക്കുക, തുറന്നോട് ഓപ്പൺ ആക്കിയിട്ട് വരുമ്പോൾ പറ്റുക, ഞാനിതാ പോകുന്നു, അള്ളാഹ് ഹഫീൽ. അങ്ങനെ കാക്കാൻ അള്ളാഹ് ഏറ്റിട്ടില്ലല്ലോ. ആലമുൽ ഹിക്മത്ത് ഉപയോഗപ്പെടുത്ത്, നടുറോട്ടി കിടക്കുക, ആ വണ്ടി വരുന്നെങ്കിൽ കോട്ടയിലെ സെറ്റ് ചെയ്തിട്ട് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന്, അത് പറ്റൂല, സൈഡിലേക്ക് മാറി നിൽക്കണം. അപ്പോൾ അതിനാവശ്യമായ അസ്ബാബുകൾ കൈകാര്യം ചെയ്തതോടൊപ്പം തന്നെ അസ്ബാബിനോടുള്ളൊരു കടപ്പാടുണ്ടെന്ന്, ഇത്തിമാത് പാടില്ല, ഇത്തിക്കാത് പാടില്ല, ഇസ്തിനാദും പാടില്ല, എല്ലാം സംഗതി നടത്തും. മർഹൂബം ഫീഹിൽ വന്ദിക്കുക, അത് മനസ്സിലായ. അപ്പോൾ ഈ ഹാൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന, ഏതൊരു ഹാലും അതിന് മുമ്പായിട്ട് ഒന്നോ രണ്ടോ തസ്തീഖാത്ത് ഉണ്ടാകും ആദ്യം ഉറപ്പിച്ചു വെച്ചിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഏറ്റക്കാതുകൾ. ആ ഏറ്റക്കാത് ഉണ്ടാകുമ്പോൾ എനിക്ക് മനസ്സ് സമ്മർദ്ദം ചെലുത്തിയാൽ ഈ റജ എന്നുള്ളത് ഇനി ഉൽപ്പാദിപ്പിക്കും. ഈ ടൂത്ത് പേസ്റ്റിൽ ഇവിടെ ഇങ്ങനെ സാധനം വെച്ച് ഇവിടെ നെക്ക് കൊടുത്താൽ എന്താ ഇതിലേക്ക് സാധനം പുറത്തു വരില്ലേ? എന്നത്തെ മാതിരി എന്താക്കണം? രണ്ട് മുക്കദ്ദിമാത്തിൽ കൂടി ഇങ്ങോട്ട് അമർത്തിയാൽ റജ ഇങ്ങോട്ട് പുറത്തു വരും. ഉദാഹരണത്തിന് ഒരു ഹദീസ്, ഒന്നാമത്തെ മുഖദ്ദിമ സഹീഹായ ഹദീസിലുണ്ട്, പത്ത് സലാത്ത് ഒരാളെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മേൽ ചൊല്ലിയാൽ, ഒരു ഉദാഹരണം, പത്തിരട്ടി കൊടുക്കുമ്പോൾ നൂറ് റഹമത്ത് അല്ലാഹ് കൊടുക്കുമെന്ന് ഉറപ്പിച്ചത്. അപ്പോൾ ഞാൻ എന്താക്കിയിട്ടുണ്ട്, നൂറ് സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അത് മറ്റൊരു മുഖദ്ദിമ. അപ്പോൾ ഈ ഹദീസിൻ്റെ മുഖത്തുള്ള പ്രകാരം എനിക്ക് എന്ത് കിട്ടും? ആയിരം റഹമത്ത് കിട്ടും. ഈ രണ്ട് മുഖദ്ദിമാത്തും ശരിയായി കഴിഞ്ഞാൽ, ഒന്ന് ഇവൻ ചെല്ലിനിവൻ്റെ കാര്യത്തിൻ്റെ സാക്ഷി, മറ്റേ ഹദീസ് കൊണ്ട് സാക്ഷ്യം വന്നിട്ടല്ലോ, രണ്ട് തസ്തീഖാത്ത് കൊണ്ടോ? ഒന്നാമത്തെ തസ്തീഖിൻ്റെ വജുഹ് എന്താ ഉള്ളത്? ഹദീസിൽ വന്നു മൻജാബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, രണ്ടാമത്തേൽ ഇവൻ തന്നെ ബുദ്ധിസ്ഥനല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ എനിക്ക് ആയിരം റഹമത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? അങ്ങനെ രജാവ് അസ്ബാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെല്ലിയിട്ടുണ്ട്, ചെല്ലിയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഒന്നിന് പത്ത് തരും, മഞ്ചാബിൽ ഹസനത്തി ഹദീസിലും ഉണ്ട്, ഫലഹു അശ്റു അംസാലിഹ ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നൂറ് ഞാൻ അവകാശിയല്ല എന്നെങ്ങനെ പറയല്? പക്ഷേ ഇത് നമ്മഞ്ചിലേതാണ് എൻ്റെതാണെന്ന് ക്ലെയിമില്ല എന്നേ ഉള്ളൂ, ഇല്ലതില്ലെന്ന് പറയാൻ പറ്റുമോ? ഉടനെ എന്താക്കണം? നിന്റെ ആഹുലം കൊണ്ടും കോപത്തു കൊണ്ടും മാത്രമാണ് ഞാൻ ചെല്ലിയത്, എൻ്റെ വകയിലൊന്നുമല്ല എന്നല്ലേ ഏറി പറഞ്ഞേ വരുള്ളൂ. അപ്പോൾ അസ്ബാബുകളുടെ ഈ രണ്ട് തസ്തീഖാത്ത് എന്താകും? മനസ്സിൽ ശരിക്കും മനസ്സിൽ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ റജാ ഇങ്ങനെ പുറത്തേക്ക് വരൂ, അത് ഹാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു പോയി. എന്താ ഞാൻ ഞാൻ ഉദാഹരണം പണ്ട്, ഖൗഫും മറ്റൊരു ഹാലാണ്. ആ ഇന്ന ദോഷത്തിന് ഇന്ന ഇസമുണ്ട് എന്ന് ഹദീസിലുണ്ടാകും. ആ ഞാൻ ചെയ്തിട്ടുമുണ്ട്, ഇതാണ് കൂടെ കൂട്ടി വായിച്ച് എന്താ കിട്ടുക? ശിക്ഷക്കർഹനായി എന്നുള്ള ഖൗഫ് വരുമല്ലോ. പത്തിന് നിർത്താൻ തോന്നല്ലേ? അപ്പം തന്നെ എന്നാക്കല് ശരിയായില്ലേ? അപ്പോൾ ഹദീസിൽ എന്താ പറഞ്ഞ അള്ളാഹിനെ കൊണ്ട് തന്നെ എന്നാക്കണം, റജായിൻ്റെ ബാബ് മുങ്ങടന വരുന്നു ഇപ്പം വന്നത്. അത് സഹീഹിന്നി സഹീനല്ലേ, ഇൻ ഖലബ അലൈഹിൽ അംനു. അപ്പം അതാ അത് അത് മത്തിന് ഇതുണ്ടാ വഅന്നുബാദത്ത് ബിനി സ്വാമിത്തി റളിയല്ലാഹു അൻഹു ഖാല, നോക്ക്, قال رسول الله صلى الله عليه وسلم من شهد ان لا اله الا الله وحده لا شريك له وان محمدا عبده ورسوله وان عيسى عبد الله ورسوله وكلمته القاها الى مريم وروح منه والجنه والنار حق بجركت എന്തായി നറിയോ ഷഹാദത്ത് കലിമ മറ്റുള്ള മില്ലത്തിന്റെ ഹലുകാറുമായിട്ടുള്ള ഖിലാഫുള്ള വിഷയത്തിൽ ഇസ്ലാമിന്റെ തത്വം മുറുകെ പിടിക്കലുന്ന് നോക്ക്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, എന്തായി കലിമത്തു ഷഹാദ. വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു എന്നുള്ളത് ആരക്ക് റദ്ദ്? നസാറാക്കൾക്ക്, അവർക്ക് പൊന്തിച്ചുപോയി.
വ കലിമത്തു ഹൽക്കാഹ ഇലാ മറിയമ, അപ്പം മറ്റുള്ള തായിഫത്താണത്. ആ വ റൂഹം മിന്നു വൽ ജന്നത്തു വന്നാറ ഹഖുൻ. അപ്പം ചുരുക്കത്തിൽ അഖീദിൻ്റെ കാര്യവും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ആ അഖീദയിൽ നമുക്ക് എന്താക്കണം, ഇപ്പുറം ഒന്നും കൂടെ ഊന്നിപ്പിടിക്കണം. എന്നാൽ അത് ഖലഹുല്ലാഹുൽ ജന്ന, അവൻ അള്ളാഹു തആല സ്വർഗത്തിൽ കയറ്റുന്നതാണ്. അപ്പം റജായിൻ്റെ വെപ്പുണ്ടായി. പക്ഷേ അല മാ കാന മിനൽ അമൽ, അമൽ എന്ത് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ബേസ്ഡ് ശരിയായി. മുത്തഫഖുൻ അലൈഹി. അപ്പം റജായൻ ഉണ്ടാക്കി തീർക്കുന്ന അഹ്വാലിൻ്റെ മുഖദ്ദിമത്തെ പറഞ്ഞു വരുന്നത്. ഇനി ഇത് നോക്കണ്ട, ഇത് എനിക്കുണ്ടോ ഇല്ലയോ എന്നേലും നോക്കണ്ടല്ലോ. وفي روايه من شهد ان لا اله الا الله وان محمد رسول الله حرم الله عليه النار നരകത്തിന് അല്ലാഹു തആല അവനെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് വരെ ഹദീസ് ഉണ്ട്. ഇനി നോക്ക്. അൻ അബീ ദർദ ഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു അസ്സ വജല്ല മൻ ജാ ബിൽ ഹസനതി ഫലഹു അശറു അംസാലിഹാ ഔ അസിയദു. ഒരു ഹസനത്തിന് ഒരാൾ കൊണ്ടുവന്നാൽ അതിന് 10 ഇരട്ടിയാണ്, അതിനേക്കാൾ ഉപരിയും ആവാം, 10 മിനിമം. വമൻ ജാ ബി സയ്യിഅത്തി, സയ്യിഅത്താണ് ചെയ്തതെങ്കിലോ ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തു മിസ്ലുഹാ, അതിന് തത്തുല്യമായിട്ട് ഒന്നിനൊന്നേ ഉള്ളൂ, ഒന്നിന് 10 ഇല്ല. ആ വഖഫിർ, അല്ലെ ഞാൻ എന്താക്കും, ഒഴിവാക്കി കളയും. അപ്പം സയ്യിഅത്തിൻ്റെ അടുത്തുമ്പോൾ മൈനസ്. ഇതുണ്ടോ? അപ്പം എത്രത്തോളം റജ ഉണ്ടാക്കുന്ന സംഗതിയാണ്? ഈ ചെയ്ത് ഹസനത്തോ സയ്യിഅത്തോ തീരുമാനിക്കുകയല്ലേ വേണ്ടു, അതിനിപ്പോൾ ശരാണ്ടല്ലോ. عن انس رضي الله عنه ان النبي صلى الله عليه وسلم ومعاذ رضيفه على الرحيل النبي صلى الله عليه وسلم തങ്ങളെ വാഹനത്തിന്റെ മുമ്പിലും അനസ് റളിയല്ലാഹു അൻഹു ബേക്കിലും വാഹനത്തിൽ قال يا معاذ معاذ എന്ന് വിളിച്ചു قال لبيك يا رسول الله وسعديك എന്ന് ഉത്തരം പറഞ്ഞു قال يا معاذ എന്ന് വീണ്ടും വിളിച്ചു قال لبيك يا رسول الله وسعديك എന്ന് ഉത്തരം പറഞ്ഞു മൂന്നാമതും വിളിച്ചു يا معاذ قال لبيك يا رسول الله وسعديك ثلاثة എന്ന് വെച്ചാൽ പ്രകാരം മൂന്ന് വിളിയും മൂന്ന് ഉത്തരം എന്നിട്ട് ചോദിച്ചു قال ما من عبد يشهد ان لا اله الا الله وان محمدا عبده ورسوله صدقا من قلبه الا حرمه الله على النار لا اله الا الله എന്ന കലിമത്തിന്റെ വചനത്തിലും മുഹമ്മദുർ റസൂലുള്ളാഹി അബ്ദുഹു വറസൂൽ എന്ന വചനത്തിൽ എന്താക്കി ഇയാൾ ഷഹാദത്ത് വെച്ച് അർത്ഥം പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാബ് കൊണ്ട് വെളിവാക്കി. അത് തന്നെ സിദ്ഖം മിൻ ഖൽബി, നമ്മുടെ ഖൽബിൽ നിന്ന് സാധിക്കായ രീതിയിൽ. അപ്പോൾ ആരോ പറയും ഏറ്റു പറഞ്ഞു നിലക്കല്ല, ഉറപ്പിച്ച് തന്നെ. എന്നാൽ നരകത്തിൻ്റെ മേൽ അവൻ അള്ളാഹു തആല ഹറാമാക്കിയിട്ടല്ലാതെ അവനെ വിടുന്നില്ല എന്ന്. അപ്പോൾ വലിയൊരു സന്തോഷ വാർത്തയല്ലേ, കാല ജാ റസൂലുള്ളാഹി അഫലാ ഖബീറു ബിഹന്നാസ് ഫയസ്തബിശറു, ജനങ്ങളൊക്കെ സന്തോഷിച്ച് കൊള്ളട്ടെ, ഞാനെല്ലാവരോടും പോയി പറഞ്ഞ കേട്ടാന്ന് ചോദിച്ചു. കാല അപ്പം പറഞ്ഞു ഞാൻ സമയമായിട്ടില്ല, ഇതഞ്ചെത്തക്കിലും അവർ എന്താക്കുന്ന അറിയാം, മറ്റ് അമലെല്ലാം ഒഴിവാക്കിയിട്ട് ഒരായവ് വന്നേക്കും, ആ ഈ എൻ്റെ മുകളിൽ മാത്രം നിന്ന് കളി, അവിടെ തൽക്കാലം പറയാനായിട്ടില്ല. അവിടെ അനുവാദം അടപ്പിടിച്ച് വെച്ച് അതിൻ്റെ കാരണം പറഞ്ഞുകൊടുത്ത യേസ് ഓർ നോ ഉത്തരത്തിൽ വന്നിട്ടില്ല. അപ്പം നോൻ്റെ കാരണം പറഞ്ഞത് പറയട്ടെ പറയാതിരിക്കട്ടെ എന്ന് വെച്ചാൽ പറയാം എന്നും പറഞ്ഞില്ല, പറയണ്ടെന്നും പറയണ്ടെന്നുള്ളതിനെ ന്യായം പറഞ്ഞപ്പോൾ എന്തായി, പറ അതെല്ലാം മുൻതൂക്കം വരും, ഇതഞ്ച് എത്ര കിലോ എന്നല്ലേ വന്നത്. അങ്ങനെ എന്താക്കി ഫഹബ റബിഹ മുആദ് റളിയല്ലാഹു അൻഹു ബയ്യപ്പോൾ ഇന്ത മൗത്തിഹി, മരണത്തിൻ്റെ നേരത്തെ അവൻ താസ്തുമൻ, ഒരു ഇൽമ പറയാതിരുന്നാൽ കുറ്റക്കാരനാകുമല്ലോ എന്ന് പേടിച്ചിട്ട് മരിക്കാനായ സമയത്ത് അങ്ങോട്ട് പുറത്തു കൊടുത്തു ഉടമ്പടി അവിടെ പിടിച്ചു വെച്ചു. അത് മാത്രം പറഞ്ഞു പറഞ്ഞിരിക്കും. വ അൻ അബീ ഹുറൈറത്ത ഔ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുമ ലമ്മ കാന ഗസ്വത്തു തബൂക്ക്, തബൂക്ക് യുദ്ധം വന്നു. അസാബ അന്നാസ മജാഅ, ജനങ്ങൾക്ക് ഭയങ്കരമായ വിശപ്പ് ബാധിച്ചു, ഒന്നും തിന്നാനൊന്നുമില്ല, ഭയങ്കര യുദ്ധമല്ലേ. ഫഖാലു യാ റസൂലല്ലാഹ് ലൗ അദിന്തലന ഫനഹർന നവാദിഹന, നമ്മളെ കൂടെയുള്ള ഒട്ടകത്തിന് അറുക്കാൻ വേണ്ടി തങ്ങൾ സമ്മതം തരികയാണെങ്കിൽ അങ്ങനെ ആക്കാമല്ലോ. എന്നാൽ അപ്പോൾ അക്കൽന വദ്ദഹന്ന, നമ്മളെന്താക്കുക, അത് ഭക്ഷിക്കുകയും ചെയ്യുക, അതിൻ്റെ എണ്ണയും മറ്റൊക്കെ ശരീരത്തിന് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ആദ്യം എന്താക്കി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ എന്ന് ആദ്യം സമ്മതം കൊടുത്തു. ഇത് ആദത്താന്ന്. ഫ
ഫഖാല ഫജാഅ ഉമർ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു തങ്ങളെ പെട്ടെന്ന് സമ്മതം കൊടുക്കല്ല, തങ്ങളുടെ മുഅ്ജിസാത്ത് ഇവിടെ പ്രകടം വാങ്ങിച്ചിട്ടും മാത്രം മതി. ചില അഭിപ്രായങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. ഫഖാല യാ റസൂലല്ലാഹി ഇൻ ഫഅൽത ഖല്ലല്ലാഹു യാത്ര മടങ്ങാനുള്ള വാഹനം ചുരുങ്ങി പോകുന്നു. തിരിച്ചുകൊണ്ടേ പിന്നെന്താ വേണ്ടത്? വലാഖി നുദുഹും ബി ഫളിൽ അസ്വാദിഹിം, മിച്ചമായി വന്ന ഭക്ഷണ വസ്തുക്കളെല്ലാം കൊണ്ടുവരാൻ പറയാം. തങ്ങളെ പഠിപ്പിക്കലല്ല ഇത്. ആ എന്നിട്ട് അസ്വമ്മദുള്ളാഹ ലഹു അലൈഹി ബിൽ ബറക, എന്നിട്ട് ബറക്കത്തിന് വേണ്ടി തങ്ങൾ ദ്വാരക്കണം. ലഅല്ലല്ലാഹി ജല ഫീ ദാലിക്കൽ ബറക, അല്ലാഹു തആല അത് ബറക്കത്താക്കൽ തീർച്ചയല്ലേ. അപ്പോൾ ഈ അഭിപ്രായം തിരക്കുകളിലാൻ തോന്നി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം എന്നാ ഇതെന്നെ അഭിപ്രായം. ഫദഅ ബിനതഇൻ, ഒരു സൂപ്ര കൊണ്ട് വന്നിട്ട് ഫബസത ഫബസതഹു അടപിടിച്ചിട്ട് സുമ്മ ദഅ ബി ഫദിൽ അസ്വാദിഹി, മിച്ചം വരുന്ന ഭക്ഷണ വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊണ്ടാണ്. അപ്പം എന്തായി? ഭയന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുമ്പോൾ വന്ന് പരേത് വന്ന് പോകാൻ തുടങ്ങി. ഫജഅല റജുലു യജീബി കഫി ദുറത്തിൻ, ഒരു കയ്യിൽ ചോളം കൊണ്ടുവന്ന് അടിയിട്ടു. പിന്നെ വയജീബ് അല്ലാഹ്റബി കഫി തമ്രിൻ, ഒരാൾ ഒരു കാരക്ക് കുറച്ച് ഒരു പൊടി കാരൊക്കെ ഉണ്ടെന്ന് അതിലിട്ട്. വയജീബ് അല്ലാഹ്റബി കിസ്റത്തിൻ, ചിലർ പൊട്ടി കഷ്ണം റൊട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൊണ്ടുവന്ന് ചുരുക്കത്തിൻ ഹത്തജിത്തമാലിക്കീർ, ആ സുപ്രയിൽ കുറച്ചൊരു ഭക്ഷണ വസ്തു അവിടെ ഒരുങ്ങി. فَدَعَا رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ بِالْبَرَكَةِ കൊണ്ട് ദുആ ചെയ്തു. സുമ്മ ഖാല, തങ്ങൾ പറഞ്ഞു ഖുദൂ ഫിയൗഅതികും, നിങ്ങൾ എല്ലാവരും പാത്രം കൊണ്ടുവാ എന്ന് പറഞ്ഞു. കോരി വാരി എടുത്തു. ഫഖദൂ ഫിയൗഅതിഹിം മഹത്താ മാ തറകൂ ഫിൽ അസ്കരി വിആഉൻ ഇല്ലാ മലഊഹു, ആ പട്ടാളത്തിൽ എത്ര പാത്രങ്ങൾ ഉണ്ടായിരുന്നു അത് മുഴുവനും നിറച്ചിട്ടില്ല, അതൊന്നും ബാക്കിയിട്ടില്ല. വഅകലൂ ഹത്താ ശബിഉ, എല്ലാവരും വിശപ്പ് മാറ്റാവേണ്ട അളവ് ഭക്ഷിച്ചു. വഫദില ഫദിലത്തം, പിന്നെയും ബാക്കി. വലിയൊരു മുഅ്ജിസത്തിലൂടെ കണ്ടേ നമ്മൾ കുറേ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അപ്പോൾ മുഅ്ജിസത്ത് ഉണ്ടപ്പോൾ എന്താക്കി? ഒന്നും കൂടെ തയ്യതായി. അസ്ഹാബിമാർക്ക് ഒന്നും കൂടെ ഹക്കുൽ യക്കീനും കൂടിയായി. ഇനിയും ലാ യൽക്കല്ലാഹ ബിഹിമ അബുദുൻ ഗൈറ ശാക്കിൻ, ഒരു സംശയവുമില്ലാതെ കണ്ട് ഈ രണ്ട് വചനത്തിൽ ഒരാളെന്താക്കി കൊണ്ടുവന്ന് അള്ളാനെ കണ്ടുമുട്ടിയാൽ ഫഹിൽ ബനൽ ജന്ന, സ്വർഗത്തിനൊത്തോട് തടയപ്പെടാനോ? അവർക്ക് സ്വർഗം കിട്ടാതെ പോകാനോ? അങ്ങനെ ഉണ്ടാവില്ല. അപ്പം റജാഇൻ്റെ ബാബ, അതുകൊണ്ടാണ് തഹസീലുള്ള എന്നെ വേണം എന്ന് പറഞ്ഞു വന്നത്. ഇനി ഒരു വിഷയം കൂടെ നോക്കാം. അപ്പം ഹസീനുള്ള തന്നെ വിട്ടല്ലോ. അവൻ മരിച്ചു കഴിഞ്ഞാൽ ഒമ്മില, മറ്റിന് മാത്രം നോക്ക്, ഒമ്മില എന്നുള്ളൂ, ആ കണ്ണടക്കപ്പെടണം എന്ന് പറഞ്ഞു. മരിച്ചാൽ കണ്ണടക്കപ്പെടണം. അതിൻ്റെ കാരണം പറഞ്ഞില്ലേ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ വ ഇല്ല, അത് മറ്റിനല്ലേ അടക്കപ്പാഞ്ഞാൽ ബക്കയത്ത് ഐനാഹ് മഫ്തൂഹത്തൈനി വഖബുഹ മൻദുറുഹു, അവൻ്റെ രണ്ട് കണ്ണുണ്ടാക്കും അങ്ങനെ തുറന്നെടുത്ത് കിടക്കും, പിന്നെ കാഴ്ചക്കാർക്കും വലിയ ഒരു മോശമായി വികൃതമായി തോന്നും എന്നാണ് അതിൻ്റെ ഇല്ലത്ത പറഞ്ഞത്. ആ ഇനി എന്താണ് ദലീൽ പറയണം? വറവ മുസ്ലിം അൻ ഉമ്മി സലമത്ത് റളിയല്ലാഹു അൻഹ അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ദഖല അല അബീ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ വശക്കത്ത് സക്ക ബസറുഹു, അവിടുത്തെ കണ്ണ് തുറന്നു കിടക്കുകയാണ്. ഫഅഗ്മലഹു, അതിന് തങ്ങൾ പൊട്ടിക്കൊടുത്ത്. സുമ്മ ഖാല ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു, റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണെന്താകും അതിൻ്റെ പിന്നാലെ താബിയായിട്ട് നോക്കൂന്നു. അവിടെ ഹദീസ് തീർന്നേ. ഇതെങ്ങോട്ടാണ് നോക്കുന്നത്? ഖാലൽ മുസന്നിഫു, ആര് മുസന്നിഫ്? ഇമാം നവവി. നാളിറൻ ഐന തദ്ഹബു എന്ന്, റൂഹ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അതിൻ്റെ പിന്നാലെ കണ്ണ് തുറത്തിക്കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാകും, അങ്ങനെ കണ്ണ് തുറന്നു പോകുന്നത്. വാ കോബില എന്ന് പറഞ്ഞാൽ ഹറദ മിനൽ ജസദി എന്ന അർത്ഥം. ഹദീസ് പറഞ്ഞു ഇന്നെ കോബില പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചെന്നല്ല, ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു. വശക്ക ബസറഹു എന്നുള്ളത് ബി ഫതിഹി സീനി ഷ ബോദമ്മിർ റായി ബസറൂൺ, അങ്ങനെ വായിക്കണം. ഐ ഷഹസ ബി ഫതിഹി സീനി വൽ ഹായി കേട്ടോ. ഇനി കാലഫി ഷറഹിൽ മുഹദ്ദബിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, യുസ്തഹസൻ അൻ യഖൂല ഹാല ഇഗ്മാലിഹി,
കണ്ണ് പൂട്ടുന്ന അവസരത്തിൽ പറയൽ സുന്നത്താണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെന്താകണം പറഞ്ഞുകൊണ്ടിട്ട് കണ്ണ് പൂട്ടിക്കൊടുക്കണം. നാദിറൻ എന്ന് പറഞ്ഞാൽ വലവ് ആമാ, കുരുടനായാലും ശരി എന്നാ പറഞ്ഞു. അത് അടുത്തേക്ക് നോക്കിക്കോളൂ. ഇനി ബഖാ ഉന്നതിന് ബാദ മുഫാറഖത്തിൽ റൂഹി ഗൈറു എന്നൊരു ചോദ്യത്തിന് മറുപടി, റൂഹി പിടിച്ചിട്ട് പോയില്ലേ, പിന്നെ ഇതിനെ കണ്ണ് തുറക്കാനും പൂട്ടാനും ഇവിടെ ആവശ്യമുണ്ടോന്ന് എന്നും പറഞ്ഞു. ഇനി റൂഹി ഉള്ളപ്പോഴേ ആ ചൂടുണ്ടല്ലോ, ആ ചൂടടങ്ങുന്നത് വരെ ചില ചലനങ്ങളുണ്ടാകും. ഈ ഫാൻ ഓഫ് ആക്കിയ കെട്ടെ, അത് തിരിയുന്നത് വരെ എന്താ കുറേ സമയം വെറുതെ തിരിയും, കാരണം അതിന് കറണ്ട് വേണ്ട. അത് അത്ര ഇതല്ലാതെ ബക്കായിൽ ഹറാറത്തിൽ ബദനി എത്ര വരെ ഹുസൂസൻ ഫി ഉലവി അക്റബ ഇലാ മഹല്ലി ഖുറൂജിർ റൂഹി, റൂഹ് പോകലിനോട് അടുത്തിരിക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചും, മറ്റെല്ലാം ആറി തണുത്തിട്ടുണ്ടാവും. റൂഹ് അവസാനമായി പോകുന്ന ഇങ്ങനെ പോകുന്ന അവസരത്തിൽ അവസാനമായി പോയ സ്ഥലത്ത് അത് ബാധിക്കുമല്ലോ. എന്തുകൊണ്ടല്ലേ അന്നഹ തദ്ഖുലു വ തഖറു മിനൽ യാഫൂഹി വൽ ഐനു അഖറു ആഖിറു ശൈഇൻ തുൻസഅ മിൻഹു റൂഹു, കണ്ണാണ് റൂഹ് നീക്കപ്പെടുന്നതിൽ ആദ്യ അവസാനത്തെ സാധനം. വ അവ്വല് ഷൈ തഹല്ലുൽ ഹയാത്തു, ഹയാത്ത് ആദ്യമായി ഇറങ്ങലും കണ്ണിലാണ്. വ അവ്വല് ഷൈ ഇസ്രായേലിൽ ഫസാദ്, ഖബറിൽ കൊണ്ടുവച്ച ഫസാദ് എത്രയും പെട്ടെന്ന് വരലും കണ്ണിലേക്കാണ്. അതാ കണ്ണോക്ക്, കണ്ണു നോക്കല, അതൊന്നും അതിൻ്റെ അതിൻ്റെ ഇസ്തിക്കാക്കൊന്നുമല്ല. ഇനി നോക്ക്, റവ മുസ്ലിമൻ ഉമ്മി സലമ സാദ ഫിർ ഷറഹിർ റൗദരി സുമ്മക്കാൽ അള്ളാഹുമ്മ ഗഫിറലി അബി സലമ നമ്മൾ കണപ്പടാക്കൽ വേണമെന്ന് പറഞ്ഞ് വായാണ്. അള്ളാഹുമ്മ ഗഫിറലി അബി സലമ വർഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ വഖലിഫഹു ഫീ അഖബിഹി ഫിൽ ഗാബിദീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ പിന്നെ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനബ്ബിർ ലഹു ഫീ വനബ്ബിർഹു ലഹു. ഇത് നമ്മൾ കഴിഞ്ഞ മിസ്കാത്ത് മൗദിക്കിട്ടുണ്ട്. അത് തീർന്നില്ലേ. ഇനി അടുത്ത പരിപാടി, മുശുദ്ധ ലഹിയാഹു ബിസാബത്തിൻ, അവൻ്റെ താടി എന്താക്കണം, ഒരു നാട് കൊണ്ട് കെട്ടണം എന്നാണ്. നാട് കൊണ്ട് ബലുയ്യനത്ത് മഫാസിലുഹു, അവൻ്റെ ജോയിൻറ്റുകൾ എന്താക്കണം എന്ന് മയമാക്കി വിടണം എന്നും പറഞ്ഞു. അതാണ് അടുത്ത മത്തിന്. ആ അസാബത്ത് എന്തായിരിക്കണം, റിസാബത്ത് അരയിലത്ത് വീതിയുള്ളതാകണം, അല്ലെങ്കിൽ താടി ഉൾക്കൊള്ളില്ല, അല്ലെങ്കിൽ എന്താകും ഇവിടുന്ന് വെറും നാടയാലും ഊരിച്ചങ്ങ് താണാ വീണ്ടും തുറക്കും. ആ കുറച്ച് ഭീതി വേണം. എന്നിട്ടോ തുറമ്പത്ത് ഫൗക്ക റഹസ്യഹി, തലയെ മുളയേക്കാണ് കെട്ടേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് മുർദാബിലേക്ക്. അതാ ലി അല്ലാ ഇബക്കാ ഫമുഹോമും ഫത്യം, വായു തുറക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഫത്തദ്ഖുലുഹുൽ ഹവാം, അപ്പോൾ പ്രാണികളും മറ്റെല്ലാത്തിലേക്ക് കയറിക്കളിയും, അതിന് വേണ്ടിയാണ്. വലുയ്യനത്ത് മഫാസിലുഹു എന്ന് പറഞ്ഞില്ലേ, ദാ വലൌ ബിനഹബി ദുഹുനിൻ തവക്കഫ അലൈഹി, എണ്ണ തൊട്ടാലേ അത് ശരിയാവുള്ളൂ എന്നുണ്ടാൽ അത് എണ്ണ ഉപയോഗിക്കാം. മനസ്സിലില്ല പിന്നെ. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്, ഫയുറദ് സാഇദുഹു ഇല അലുദിഹി, സാഇദ് അലുദിലേക്ക്. അപ്പോൾ കയ്യാണെങ്കിൽ ഇതാണ് അലുദ്, ഇതാണ് സാഇദ്. അപ്പോൾ സാഇദ് അലുദിലേക്ക് എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ അവിടെ നടക്കണമെന്ന് വരും. വസാഖഹു, സാഖ ഏതാണ് ഇത്, ഇല ഫഹദിഹി, അപ്പോൾ ഇതിൻ്റെ തത്തുല്യമായിട്ടല്ലേ. വ ഫഹദുഹു ഇലാ ബത്തിനി, ഫഹദ് എന്താക്കണം, ബാറ്റിലേക്ക് മടക്കുക. സുമ്മ യമുദ്ദുഹ, പിന്നെ നിർത്തുക. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് ഇവയിലഞ്ഞ് അസാബിയാഹു, അതുപോലെ വിരലുകളെ ലീനാക്കണം. ഐലൻ അതിവിടെ മത്തിലും പറഞ്ഞിട്ടില്ലെങ്കിലും ഐലൻ എന്ന് പറഞ്ഞു. അതെന്ത് നവദാലിക്കൽ യസ്ഹ ഖുസ്ലഹു, കുളിപ്പിക്കൽ എളുപ്പമാകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കണ്ടാ ഫഇന്ന ഫിൽ ബദനി ബാദ മുഫാറഖത്തിർ റൂഹി ബഖിയത്ത് ഹറാറത്തിൻ, ശരീരത്തിൽ നിന്ന് റൂഹി പിരിഞ്ഞതിന് ശേഷം ഒരു ചൂട് ബാക്കിയുണ്ടാകും. അപ്പോൾ ഇതാ ലൊയ്യനത്തിൽ മഫാസിലു ഫി തിൽക്കൽ ഹാലത്തിൽ ആനത്ത്, അപ്പോൾ പെട്ടെന്ന് തന്നെ സംഗതി ചെയ്ത് തീർത്താൽ വേഗം മയമായി കിട്ടും. വൈലാലം ഞമ്മക്കിൻ തല്ലിയ നുഹ ബാദാക്കി, പിന്നെ അത് നേരാക്കാൻ കഴിഞ്ഞാലാവൂല, അവിടെ മരം പിടിച്ചടിയും. പുത്തമ്പളിയിലെ കുഞ്ഞാമെന്ന് ശേഷം കഫൻ ചെയ്യാൻ ബുദ്ധിമുട്ടായില്ലേ, അത്തഹ്യാത്തുണ്ടിരുന്ന അതേ കോലത്തിലായിപ്പോയിനല്ല, ചമ്പരം പടഞ്ഞിരിക്കുമല്ലോ, കാലോട്ടിരിക്കലൊന്നുമില്ല, ആ ഇത്താന്ന്, എന്തൊരു അസീമത്താന്നതല്ലോ. അത്തഹ്യാത്തുണ്ടിരുന്ന അതേ കോലത്തിലായിപ്പോയിന്, കഫൻ ചെയ്യാൻ കഴിഞ്ഞ ദ്വാരം പക്കാലം കൂട്ടിക്കൊടുത്തല്ല, കക്കിനിപ്പുറത്തോട് കണ്ണുകൊണ്ട് കണ്ടത് പറഞ്ഞിരുന്നു.
ഇനി അടുത്തത് അടക്കഞ്ചൊന്നുമില്ലല്ലോ. അസ്ലം നോക്കണം, രണ്ടും കഴിഞ്ഞിട്ടുണ്ടോന്ന്. വസുത്തിറ ജമീ ബദനിഹി ബിസോബിൻ ഹഫീഫ്, ശരീരം മുഴുവനും എന്താക്കണം, കനം കുറഞ്ഞൊരു വസ്ത്രം കൊണ്ട് മൂടണം. അതാ ജമീ ബദനിഹി. പക്ഷെ അവിടെ എന്ത് വേണമെന്നറിയോ, ഇല്ല റസുൽ മുഹരിമി വജിഹിൽ മുഹരിമത്തി, ഇഹ്റാം കെട്ടിയ ആണുങ്ങൾക്ക് തലമറക്കാൻ പാടില്ല. അപ്പം ഇഹ്റാമിലായി മരിച്ചു പെണ്ണുങ്ങൾക്ക് മുഖം മറക്കാനും പാടില്ല. അപ്പോൾ അതും മുഖം മൂടാൻ പറ്റില്ല. അത് കഫൻ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ തല ഒഴിവാക്കിയിട്ടല്ലേ. അത് ബാദ നസ്ഖി സിയാബിഹി, ഇപ്പം ധരിച്ച വസ്ത്രം ഊരിയതിന് ശേഷം. അതോടൊപ്പം കമാ ദക്കറു ഫീ ശറഹിൽ മുഹദബിൽ, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് നെക്കൽ കിട്ടാണ്ട് ഒരു സൽമത്തി കൂട്ടിക്കൊടുക്കൂലല്ലോ. അപ്പോൾ ആ മൂടൻ്റെ രൂപ പറയുന്നത് വജാൽ തറഫ് സൗബി തഹത്ത റഹസി, ഒരു തറഫെന്താക്കണം അങ്ങനെ മൂടിയിട്ട് തലൻ്റെ അടി കൊണ്ടേക്കുക, എന്നാൽ കാറ്റത്ത് പാറൂല, തലൻ്റെ വെയിറ്റാടെ വന്നില്ലേ. പിന്നെ വ തറഫുഹുൽ ലാഹ്റു തഹത്ത രജിലൈഹി, മറ്റേതോ കാലിൻ്റെ അടിയിലേക്ക് കൊണ്ടു. അപ്പോൾ കുറച്ച് വലിയ നീളമില്ല, അതിനാൽ അല്ല യങ്കശി, ഇപ്പോൾ ഒന്നും വെളിപ്പെടാതിരിക്കാനാണ്. ഇനി പറഞ്ഞെന്താ, ബി സൗബിൻ ഹഫീഫിൻ എന്നല്ലേ, കനം കുറഞ്ഞ വസ്ത്രം കൊണ്ടെന്നല്ലേ പറഞ്ഞ്. വഹത്തറസ ബിൽ ഹഫീഫി അനിസ്തഖീൽ, കനം കൂടിയത് വലിയ വലിയ കാർപ്പറ്റിലുണ്ടല്ലോ, ദീർത്ത് നിരിപ്പുതപ്പല്ലോ, ആക്കാൻ പാടില്ല. അനിസ്തഖീൽ പറ്റൂല, ഫൈനഹു അമ്മിഹി ഫൈറുഹു, അതെന്താ ശരീരത്തിന് ചൂട് പിടിപ്പിച്ചിട്ട് ഉടനെ വാസന മാറാന്ന് പോവും ചൂടടിച്ചിട്ട്. അത് അത് പറ്റില്ലല്ലോ, അത് മനസ്സിലായല്ല, അത് എല്ലാം പിന്നെ മറക്കേണ്ട ഫായ്ദയില്ലല്ലോ. തവശൈഖാനി അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാല സുജ്ജിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ അവസരത്തിൽ തങ്ങളെ മുടിപ്പെട്ടിട്ടുണ്ട്. ബി സൗബി ഹിബ്റത്തിൻ, ഹിബ്ർ ഇളാഫത്ത് കൊണ്ട് വായിക്കണമെന്നതാ, ബി സൗബി ഹിബ്റത്തിൻ വകസ്റിൽ ഹായി ഹി വഫത്തിഹിൽ ബായ് ഹിബറത്ത് വഹമീൻ ബുറോദിൽ ജമൻ, ജമനിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്ത്രങ്ങളിൽപ്പെട്ടതാണ് ആ വസ്ത്രം. സുജ്ജിയ എന്ന് പറഞ്ഞാൽ ഒത്തിയ ജമീ ബദനിഹി, ശരീരം മുഴുവനും മറക്കലിനാണ് സുജ്ജിയ എന്ന് പറയൽ. ഈ ജമ കഴിഞ്ഞാൽ ചോദ്യത്തിനത് ആ വരണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടോ വുളി അല ബത്തനിഹി ഷൈ ഉൻ സക്കീൽ, വയറ്റത്ത് ഭാരമുള്ള എന്തെങ്കിലും സാധനം വെക്കണം. ഉദാഹരണക്കാം മിർആത്തിൻ, കണ്ണാടി പോലത്തതോ എന്തെങ്കിലും. എൻ്റെ ബാലത്തിനത്തിൽ പറഞ്ഞ ഹവ് ഇശ്രീന ദിർഹമൻ, 20 ദിർഹമ് ഫാക്സറ. വക്കൗനഹു മിനൽ ഹദീദി ഔല എന്നാ പറയുന്നു. ഒരു ദിർഹമിന് 3 ഗ്രാം, അപ്പോൾ 60 ഗ്രാമായി. അപ്പോൾ നന്ന കനം കുറഞ്ഞു പോയിരുന്നു അല്ലേ. ആ അപ്പം മുണുവല്ലേ. ഏനെ അപ്പോൾ ജമിയ സിയാബ് നിർത്തണമെന്ന് പറഞ്ഞാൽ നബിയായാലും ശരി ഷഹീദായാലും ശരി എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ്. അപ്പോൾ പിന്നെ ഷഹീദിൻ്റെ വസ്ത്രം അവർക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തുറദ് സിയാബ് ഷഹീദ് ഇലഹിക്കമായ അകറ്റി, ഷഹീദാമൻ ധരിച്ച വസ്ത്രം ഉണ്ടല്ലോ അത് പിന്നീട് മടക്കിയാൽ മതിയാണ്. ഇപ്പം പുതക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ദൂരും, അതിനുശേഷം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ബദനു എന്ന് പറഞ്ഞാൽ ഫൗക്കമാ സുത്ര ബിഹി ബദനുഹു ഔ തഹത്തഹു, അത് പുതച്ച വസ്ത്രത്തിൻ്റെ മുകളിലും ആകാം ഉള്ളിലും ആകാം, ഏറ്റുകിട്ടിയാലേ കൊണ്ടു. ഇരുമ്പ് കൊണ്ടാവല നല്ലത് എന്ന് പറഞ്ഞു. അത് വേറെ കാരണം കണ്ടതിന് തങ്ങളെ ദേഹം മറ്റൊരാൾ കാണിച്ചിട്ട് കുളിപ്പിക്കുമ്പോൾ കമ്മീസ് മാറ്റിയിട്ടില്ലല്ലോ. കമ്മീസ് മാറ്റണോ വേണ്ടിയോ എന്ന് അസഹായിമാർ ഖിലാഫായപ്പോൾ വാനലോകത്ത് വിളിച്ചു പറഞ്ഞല്ലേ, അതെല്ലാം നമ്മൾ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അതെ അതെ, ഒപ്പത്ത് ഞാൻ ആർത്തേക്ക് നമ്മൾ ക്ഷമായില്ലാട്ടോ. അല്ല ഫൈലം ഞെക്കുൻ, അല്ല നമ്മൾ ആർത്തേക്ക് എത്തിയിട്ടില്ല. മാറ്റിയിട്ട് പുതിയ വസ്ത്രം കൂടെ പുതുപ്പിക്കുക. അപ്പോൾ തുറദ്ദു സിയാബ് ഷഹീദ് അലഹി ബയ്യ, കഫൻ ചെയ്യുന്ന വസ്ത്രത്തിൽ ധരിക്കാനുള്ള ധരിക്കൽ തന്നെയല്ലേ. കമാജകത്തി എൻ്റെ വിഷയം വരുമെന്നു അല്ല എന്താ, അതാകും വയറ് വീർത്തു പോകാതിരിക്കാനാണെന്ന് പറഞ്ഞത്.
ഫൈലം ഞക്കുൻ ഹദീദ് ഇരുമ്പൊന്നും കിട്ടുന്നില്ല ഫസീനുൻ കളിമണ്ണ് റത്തുപുന്നച്ചാൻ അതെ വൈസാരൽ മുസാഫ് അന്നു അതിനെ തൊട്ട് മുസാഫ് കാത്തു സൂക്ഷിച്ചു കൊള്ളണം നഗടങ്ങ ആ പതിവ് കണ്ടിട്ടുണ്ടാവുകയാണ് ഉടനെ എടുത്തിട്ട് മുസാഫ് വന്നില്ല അതിന് വേണ്ടിയിട്ടുള്ളത് ആ തൽക്കാണ് ഞാക്കലി മുസാഫ് ഒക്കെ എല്ലാം കളിപ്പിക്കാൻ അതാണല്ലോ വക്കുത്തുബിൽ എൽമി കഥാലിക്കുക എന്ന് പറഞ്ഞിട്ടതാ ഇൽമിൻ്റെ കിതാബുകൾ അപ്രകാരം തന്നെ അപ്പൊ നജസ് വല്ലതും ആകുകയാണെങ്കിൽ ഉജുബന്നെ വൈലാഫൻ കട്ടിന പോലോത്തതിൻ്റെ മേലെയാണ് അയാൾ കടത്തപ്പെടേണ്ടത് അതിന് കാരണം ഭൂമിയുടെ തണുപ്പുണ്ടല്ല നദാവത്ത് അത് ഇതിനെ ബാധിക്കുമ്പോൾ പെട്ടെന്ന് തകയുറ് വരും അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് കുറച്ച് പൊക്കിയിട്ട് കടത്തുക ഇനി വനുസിഅത്തു മിൻഹു സിയാബുഹു അല്ലതി മാത ഫീഹ ഏത് വസ്ത്രം ധരിച്ചുകൊണ്ടാണോ മരിച്ചത് ആ വസ്ത്രങ്ങളെല്ലാം നീക്കുക പക്ഷെ എന്താണ് ബിഹൈസു ലാ യുറാ ബദനുഹു ബദന് കാണാത്ത രീതിയിൽ വേഗം അത് അവരത്തിൻ്റെ സ്ഥാനത്താണ് ഏത് കമാക്കാല ഫീസ് റഹിൽ മഹദബിലി ഫൈനഹ തുസരി ലഹിൽ ഫസാദ് ഫീമാ ഹുക്കിയ അതിൻ്റെ കാരണം പറയുന്നത് ഈ വസ്ത്രം ബേറാക്ക് പിന്നീട് ഉപയോഗിക്കാൻ കഴിയാണ്ടാവുമ്പോലും ഇത് പെട്ടെന്ന് ഫസാദായി പോകുന്ന പറയും ആ ഇട്ട വസ്ത്രം ഉണ്ടല്ലോ ഇട്ട വസ്ത്രം ഇപ്പം തന്നെ ചാടൂലല്ലോ അതായിരിക്കും ഉപയോഗിക്കാൻ പെട്ടെന്ന് ഫസാദായി പോകുന്നു അതുകൊണ്ടാണ് ശരീരത്തിന് വേഗം മാറ്റിക്കളയെന്ന് പറയുന്നത് എന്ന് കമാ ഫീമാ ഹുക്കിയ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടെന്ന് കിതാബിൻ്റെ പേര് ഓർമ്മിട്ടില്ല അങ്ങനെ മയ്യത്ത് ധരിച്ച വസ്ത്രം അങ്ങനെയാണെന്ന് അത് ഞമ്മ ഇന്നാൾ കണ്ടിട്ടില്ലേ അവിടെ നിന്ന് അലം തറയിലൽ മലഹിം ബനി ഇസ്രാലിമിം വഹും ഹദർ ഉലൂഫുൻ ഹദർ അൽ മൗത്തി ചടക്ക് വെച്ചിട്ട് മരിച്ചില്ലേ ആ അപ്പോൾ അവർ ധരിച്ച വസ്ത്രം പെട്ടെന്ന് ഒരുമ്പിപ്പോന്ന് ആ മൗത്തിൻ്റെ ആസാർ കാണപ്പെട്ടു എന്ന് പറഞ്ഞു അതെ മെയ്ത്തിൻ്റെ വാസന വരുന്നില്ലോ എല്ലാം എന്തെല്ലാം കഴിഞ്ഞ സംഭവമല്ലേ ഇനി വമുജ്ജിഹലിൽ കബിലത്തി കബിലയിലേക്ക് ചരിച്ച് കിടത്തപ്പെടണം എന്ന് പറഞ്ഞ് അവിടെ നേരത്തെ ഖിലാഫെല്ലാം വരും ആ കമുഹത്തലിരിൻ ഹാജരായാളെ കടത്തേണ്ട അതേ ശരിയിലേക്കാന്ന് വക്കത്ത കദ്ദമ അത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് ഒരു രണ്ട് കടത്തലുണ്ടോ മൂന്ന് കടത്തലുണ്ടോ ആ വക്കത്ത കദ്ദമ കൈഫിയത്ത് തൗജീഹിഹി ആ മുഹത്തലിറിനെ കടത്തേണ്ട രൂപം മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇന്ന് തുടങ്ങി തന്നെ അതെ അല്ല ഇവിടെ ഭാരം വെച്ച സാധനം ഊരിപ്പോവും അന്നേരം എന്താകണം കെട്ടേണ്ടി വരുന്നത് അപ്പോൾ ഐഷദ്ദു മാ സക്കുല ബിഹി ബത്തനുഹു ബിനബി ഖിർക്കത്തിൻ ചെരിച്ചു കിടത്തുമ്പോൾ വീണു മാത്രമല്ല ഈ കൈമ കിടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടല്ല അപ്പോൾ അവിടെ താക്കം വെക്കണ്ടെങ്കിലും വരുന്നുണ്ട് സപ്പോർട്ടോ അല്ലെങ്കിൽ മുഖം കുത്തും അതുകൊണ്ട് എന്താക്കി മുമ്പ് വാലിഹി അമലുന്നാസ് എന്ന് പറഞ്ഞ മാതിരി ആ അപ്പം പിന്നെ അവിടെ വളച്ചു കിടത്താൻ പറ്റുകയും ചെയ്യില്ല അവിടെ മുഖം ഉള്ളങ്കാലും കിട്ടൂല മുഹത്ത നിരണ്ടാവിടെ ആ മുഖവും അല്ലെങ്കിൽ മയ്യത്ത് വളഞ്ഞു പോവില്ലേ ഇത് കഴിയില്ല പൊന്തിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ അഹമ്മസ് മാത്രമേ കബിലൊക്കെ ഉണ്ടാവുള്ളൂ അതെ 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 അതാണ് ഫൈസദ്ദു മാ സ്വക്കില ബിഹി ബത്തനുഹു ബിനഹി ഖിർഖത്തിൻ ബത്തിൻ നമ്മൾ ഭാരം വെച്ചത് തുണി കൊണ്ട് വെച്ച് കെട്ടേണ്ടി വരും ചെരിച്ച് കിടത്തുമ്പോൾ വീഴുന്നേച്ച് ഇനി വയത്തമല്ല ദാലിക്ക ജമീ അഹോ ഈ പറയപ്പെട്ട എല്ലാത്തിനും നേതൃത്വം കൊടുക്കേണ്ടത് അർഫഖു മഹാരിമിഹി ബിഹി ഇവനുമായി അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും കാരുണ്യമുള്ള ആളാരാണോ അയാളായിരിക്കണം അത് തന്നെ ബി അസഹലിമാ യക്കതിരു അലൈഹി അവൻ ആപതാകുന്നിടത്തോളം ലഘുഹരമായിട്ട് ആക്കണം അതിന് കുറേ നേരം കളയലും അതിന് പിടിക്കലും ഭരിക്കലും ഒന്നും ആക്കണ്ട കാലഫിർ റൗദയിൽ പറഞ്ഞു വയത്തവല്ലാഹു റിജാലും മിനർ റിജാൽ വൻ നിസാവ് മിനർ നിസാവ് മരിച്ചത് സ്ത്രീയാണെങ്കിൽ സ്ത്രീകളാണ് നേതൃത്വം കൊടുക്കേണ്ടത് പുരുഷനാണെങ്കിൽ പുരുഷനായിരിക്കണം ഇനി പോട്ടെ മരിച്ചത് ഇവർക്ക് കാണാനും ബന്ധം തൊടാനൊക്കെ പറ്റുന്നതാണെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളും മാറിയാൽ കുഴപ്പമൊന്നുമില്ല അന്യരാവാൻ പാടില്ല എന്നേ ഉള്ളൂ ഫൈൻ തവല്ലാഹു റിജാലോ മിൻ നിസാഇൽ മഹാരി അടുത്ത ബന്ധുക്കളിൽപ്പെട്ട പെണ്ണുങ്ങൾ മരിച്ചു എൻ്റെ റിജാല് കൈകാര്യം ചെയ്ത് അവൻ നിസാ മിൻ റിജാലിൽ മഹാരി തിരിച്ചു വച്ചാലും ജാസ
അത് ഹയാത്ത് കാലത്ത് അവർക്ക് വേണമെന്നല്ലേ. അത് കാലൽ അതിറായി പറയുന്നു, വസ്സൗരു കൽ മഹറം, കൽ മഹറമി സൗര് മഹറമിൻ്റെ സ്ഥാനത്താണ്. വൈജൂസുമിൻ അജാനിബി മാ ഖദ്ദിൽ ബസരി ബിലാ മസ്സിൻ, അന്യരാണ് ചെയ്യുന്നതെങ്കിൽ കണ്ണടക്കലും സ്പർശനവും ഇല്ലാതെ കണ്ട് നടത്തൽ ജായിസാണ് എന്ന്. പക്ഷേ വസ്തബഅദഹു ഷൈഖുന റംലി മാമ് അത് എതിർത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് അത് അന്യളായുണ്ട് അഞ്ചനമ്പിയെന്നുണ്ട്. അപ്പോൾ സംഘടനേതാക്കന്മാർ ഹോജാക്കളെല്ലാം വേറെ പറക്കുന്ന ആളും വെച്ച പെണ്ണുങ്ങൾ കാണാൻ പറ്റില്ല പറ്റുമോ? അത് പുറത്തുനിന്ന് തോന്നിട്ട് പോകുന്നല്ലാണ്ട് ബാ കേൾക്കുമെന്നെല്ലാം പറയലുണ്ട്. എന്നാൽ പിന്നെ നാളെ വെക്കാൻ തോന്നില്ലേ? ഇപ്പം എവിടെ എത്തി നമ്മളെ വിഷയം? അതെ, അപ്പം ഇനിയിപ്പോൾ കുളിപ്പിക്കലിലേക്ക് പോകുന്നു. അപ്പം കുളിപ്പിക്കുന്നതിന് മുമ്പ് മരിച്ചണമെന്ന് ഉറപ്പ് വരുത്തണം എന്നാണ് അതിന് പറഞ്ഞു വരാൻ പോകുന്ന വിഷയം. അതിന് ചേർച്ച ആമുഖമായി ചെയ്യാനുണ്ട്. മരിച്ചില്ലെന്ന് ഉറപ്പ് വരുത്താണ്ട് എന്ന് പറയുമ്പോ അതിനിഫാസം ഉൾക്കൊണ്ടില്ലേ? അല്ല ജുനുബ് എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധിയില്ലേ? ബഷീർ ഉസ്താദ് വരിക ആ മുമ്പിൽ പെട്ടില്ലേ?